കാർഷിക പരിഷ്കരണ ബില്ലുകൾക്കെതിരെ രാജ്യസഭയിൽ നിയമം ലംഘിച്ച് പ്രതിഷേധിച്ച 8 എംപിമാർക്ക് സസ്പെൻഷൻ. കേരളത്തിൽ നിന്നുള്ള എളമരം കരീം, കെ കെ രാഗേഷ് എന്നിവരുൾപ്പെടെ പ്രതിഷേധിച്ച 8 പേർക്കെതിരെയാണ് നടപടി. തൃണമൂൽ എംപി ഡെറിക് ഒബ്രിയാൻ, സഞ്ജയ് സിംഗ്, രാജു സദവാ, റിപ്പുൻ ബോറ, ദോള സെൻ, സെയ്ദ് നസർ ഹുസൈൻ എന്നിവരാണ് സസ്പെൻഷൻ നേരിട്ട മറ്റ് എംപിമാർ. പാർലമെന്റിന്റെ 256 ചട്ടപ്രകാരം പാർലമെന്ററി കാര്യസഹമന്ത്രി വി മുരളീധരനാണ് ഇവർക്കെതിരായ പ്രമേയം അവതരിപ്പിച്ചത്. പ്രമേയം ശബ്ദ വോട്ടോടെയാണ് സഭ പാസാക്കിയത്. രാവിലെ തന്നെ സഭ ചേർന്നപ്പോൾ ഇന്നലത്തെ സംഭവത്തെ വെങ്കയ്യ നായിഡു അപലപിച്ചു. ഇന്നലത്തെ സംഭവങ്ങളെ ജനാധിപത്യത്തിന്റെ കറുത്ത ദിനമെന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുകയും ചെയ്തു. തന്റെ പ്രസംഗം തടസ്സപ്പെടുത്തി ബഹളം വെച്ച ഡെറിക് ഒബ്രിയാനോട് ഇരിക്കാൻ അധ്യക്ഷൻ ആവശ്യപ്പെട്ടു. ഇതിനു പിന്നാലെ 8 അംഗങ്ങളെ 8 ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്യുന്നതായി രാജ്യസഭാ അധ്യക്ഷൻ വെങ്കയ്യ നായിഡു പ്രഖ്യാപിച്ചു. നടുത്തളത്തിലിറങ്ങിയും സ്പീക്കറുടെ ചേംബറിന് മുന്നിൽ മൈക്കു പിടിച്ചു വലിച്ചും ബില്ലിന്റെ പകർപ്പുകൾ വലിച്ചു കീറി എറിഞ്ഞുമായിരുന്നു ഇന്നലത്തെ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. 4 മണിക്കൂർ നിശ്ചയിച്ചിരുന്ന ചർച്ച ബില്ല് പാസാക്കിയെടുക്കുന്നതിനായി ഉപാധ്യക്ഷൻ നീട്ടിക്കൊണ്ടുപോയതും പ്രതിപക്ഷ പ്രതിഷേധത്തിന് ഇടയാക്കി. രാജ്യസഭയിൽ ഇന്നലെയുണ്ടായ സംഭവങ്ങൾ നിർഭാഗ്യകരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. സഭയെ അവഹേളിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റം ചില അംഗങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായി. എംപിമാരുടെ പെരുമാറ്റം അപലപനീയമാണെന്നും വെങ്കയ്യ നായിഡു കൂട്ടിച്ചേർത്തു. എന്നാൽ പ്രതിഷേധത്തെ തുടർന്ന് ഡെറിക് ഒബ്രിയാനോട് പുറത്തേക്ക് പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. എംപിമാർക്കെതിരായ നടപടിയിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷാംഗങ്ങൾ ബഹളം വെച്ചതോടെ സഭ രാവിലെ 10 വരെ നിർത്തിവെച്ചു. അതേസമയം രാജ്യസഭയിൽ ചട്ടലംഘനം നടത്തി പക്ഷപാതപരമായി പ്രവർത്തിച്ചെന്നാരോപിച്ച് രാജ്യസഭാ ഉപാധ്യക്ഷൻ ഹരിവംശ് നാരായൺ സിംഗിനെതിരെ പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം തള്ളി. 13 രാഷ്ട്രീയ പാർട്ടികളാണ് ഉപാധ്യക്ഷനെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ഇത് മുന്നിൽ കണ്ടാണ് പ്രതിഷേധിച്ച പ്രതിപക്ഷ എംപിമാർക്കെതിരെ കേന്ദ്ര സർക്കാർ പ്രമേയം കൊണ്ടുവന്നത്. സഭാചട്ട പുസ്തകവുമായി സ്പീക്കറുടെ ചേംബറിലേക്ക് തൃണമൂൽ എംപി ഡെറിക് ഒബ്രിയാൻ ഇരച്ചു കയറി റൂൾ ബുക്ക് വലിച്ചു കീറാൻ ശ്രമിച്ചു. ബില്ലിന്മേലുള്ള ചർച്ചയ്ക്ക് മറുപടി നൽകുന്നത് ഇന്നത്തേക്ക് മാറ്റിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ഗുലാം നബി ആസാദ് ആവശ്യപ്പെട്ടിരുന്നു. ബിൽ പാസായതിനു ശേഷവും പ്രതിപക്ഷ എംപിമാർ രാജ്യസഭയിൽ നിന്നും പുറത്തിറങ്ങാൻ കൂട്ടാക്കാതെ അകത്ത് ധർണയിരുന്നു പ്രതിഷേധിച്ചു. ലോക്സഭയിൽ പാസായ 3 കാർഷിക ബില്ലുകളിൽ 2 എണ്ണമാണ് രാജ്യസഭയിൽ പാസായത്. സർക്കാരിന് ഭൂരിപക്ഷമില്ലാത്ത രാജ്യസഭയിൽ ചട്ടങ്ങൾ അട്ടിമറിച്ചാണ് ബില്ലുകൾ പാസാക്കിയതെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി.